ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചെല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരുമില്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചെല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് രയരമംഗളം മന. തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്നു പോകാറായ ഈ മനയിലെ തിരുമേനിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും അറിവ് നേടി. അവളുടെ പാണ്ഡിത്യവും പ്രശസ്തി നേടി. കന്യകയെ നേരിട്ട് തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്ന് പെരിഞ്ചെല്ലൂർ ബ്രാഹ്മണർക്ക് അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ഒരവസരം കാത്തുനിന്നു. ഈ സമയത്താണ് തൻ്റെ മുറച്ചെറുക്കനുമായി പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രമുള്ള അവസരത്തിൽ നാടുവാഴി വന്ന് കന്യകയെ കണ്ടു. ഒരു സഹായം ആവശ്യപ്പെട്ടു. തൻ്റെ നാട്ടിലെ പണ്ഡിതരെ പെരിഞ്ചെല്ലൂരിലെ ബ്രാഹ്മണർ തർക്കത്തിന് വിളിച്ചിരിക്കുന്നു. അതിൽ തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവൾ തർക്കത്തിന് തയ്യാറാവുകയും രയനമംഗളം തിരുമേനി അതിന് സമ്മതമേകുകയും ചെയ്തു. ഉദയമംഗളം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യ 2 ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടായി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3-ാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും വലിയ വേദന എന്ത്? ഏറ്റവും വലിയ സുഖമെന്ത്? സംശയമേതുമില്ലാതെ കന്യക ഇങ്ങനെ മറുപടി പറഞ്ഞു. ഏറ്റവും വലിയ വേദന പ്രസവ വേദന. ഏറ്റവും വലിയ സുഖം രതിസുഖം. കന്യകയായ പെൺകുട്ടിയുടെ ഈ മറുപടി കേട്ടുടൻ അവർ പരിഹാസച്ചിരികളുമായി പന്തലിൽ ഓടി നടന്നു. രതിസുഖവും പ്രസവ വേദനയും ഇവൾ അറിഞ്ഞിട്ടുണ്ട്. ഇവൾ കന്യകയല്ല എന്നവർ ആക്രോശിച്ചു. അവൾക്കെതിരെ പറയാൻ ആരുമില്ലാതിരുന്നതിനാൽ അവർ കന്യകയെ പടിയടച്ച് പിണ്ടം വെച്ചു. തൻ്റെ കല്യാണവും മുടങ്ങി. നാട്ടുകൂട്ടത്തിന് മുന്നിൽ അപമാനിതയാകേണ്ടി വന്ന അവൾ ഒരഗ്നികുണ്ടമൊരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കരിവള്ളൂറപ്പനെയും രയരമംഗളത്ത് ദേവിയെയും കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു. തീയിലേക്ക് എടുത്തു ചാടി അവളെ അത് വഴി എണ്ണയുമായി പോയ ഒരു മുച്ചിലോടൻ വാണിയൻ കണ്ടു. അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന വാണിയനോട് തൻ്റെ കയ്യിലുള്ള എണ്ണ ആ തീയിലൊഴിക്കാൻ കന്യക ആവശ്യപ്പെടുകയും ഒരുതരം വിഭ്രാന്തിയിലായിരുന്ന വാണിയൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അഗ്നിപ്രവേശനത്തോടെ കന്യക തൻ്റെ പരിശുദ്ധി തെളിയിച്ചു. തൻ്റെ അപരാധം അപ്പോഴാണ് വാണിയന് ബോധ്യമായത്. പൊട്ടിക്കരഞ്ഞ വാണിയൻ്റെ മുന്നിൽ അഗ്നിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉയർന്നു വന്നു. വാണിയനെ അനുഗ്രഹിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിലെത്തിയ വാണിയൻ തൻ്റെ പാത്രം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. ആത്മഹൂതി ചെയ്ത പെൺകുടി കരിവള്ളൂറപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവതിയായി മാറുകയും അവർ വാണിയരുടെ കുലദേവതയായും ആവുകയും ചെയ്തു. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പ്രധാനമായും 17 നാട്ടിൽ 18 മുച്ചിലോട്ടുകാവുകളുള്ളതിൽ പ്രധാനപ്പെട്ടത് ആദ്യ മുച്ചിലോട്ടായ കരിവള്ളൂറാണെന്ന് പറയപ്പെടുന്നു. കാസർഗോഡ് പെരുന്തണ മുതൽ വടകര വൈക്കലശ്ശേരി വരെ ഇന്ന് 108 മുച്ചിലോട്ടുകാവുകളുണ്ട്. തോറ്റമ്പാട്ട് മാത്രം തെളിവാക്കുകയാണെങ്കിൽ ദൈവം ബ്രാഹ്മണ കന്യകയാണെന്ന് ഉറപ്പിക്കാനാവില്ല. ഐതിഹ്യത്തിൽ മാത്രമാണ് ബ്രാഹ്മണ കന്യകയുടെ കഥ പറയുന്നത്. വാണിയ സമൂഹം തമ്പുരാട്ടിയായാണ് ഭഗവതിയെ കാണുന്നത്. ദേവി ആദ്യം ദർശനം നൽകിയത് മുച്ചിലോടൻ വാണിയനാണ്. കുലദേവതയായ മുച്ചിലോട്ട് ഭഗവതി കുടികൊള്ളുന്നതിലാണ് കാവിനെ മുച്ചിലോട്ട് കാവെന്ന് വിളിക്കുന്നത്. 5-ോ 6-ോ ദിവസം ആയിരങ്ങൾക്ക് നിത്യവും നൽകുന്ന അന്നദാനത്തോടെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തൃക്കല്യാണ സങ്കല്പത്തിൽ തെയ്യാട്ടം എന്ന പെരിങ്കളിയാട്ടം സംഘടിപ്പിക്കുന്നത്. ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചെല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരുമില്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചെല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് രയരമംഗളം മന. തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്നു പോകാറായ ഈ മനയിലെ തിരുമേനിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും അറിവ് നേടി. അവളുടെ പാണ്ഡിത്യവും പ്രശസ്തി നേടി. കന്യകയെ നേരിട്ട് തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്ന് പെരിഞ്ചെല്ലൂർ ബ്രാഹ്മണർ